എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നും ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബനാന സ്റ്റം കുറുമയാണ്, അതായത് വാഴപ്പിണ്ടി കുറുമ. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ വാഴപ്പിണ്ടി ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വെള്ളത്തിലിട്ടത്, അല്ലെങ്കിൽ കറുത്തു പോകും, അതിനാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഒരു സവാള, ഇത് കുരുമുളക് പൊടി, മൂന്ന് പച്ചമുളക്, എണ്ണ, ഒരു ടൊമാറ്റോ അരച്ചത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു അരമുറി തേങ്ങ, ഇത് അരയ്ക്കാനുള്ളതാണ്. പിന്നെ ഒരു അഞ്ചാറ് കശുവണ്ടി വെള്ളത്തിലിട്ടത്, പിന്നെ കുറച്ച് പെരുംജീരകം, ഒരു കഷ്ണം സിനമൺ, രണ്ട് ഏലക്ക, ഒരു ഗ്രാമ്പൂ, കറിവേപ്പില, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന മസാലകൾ. അത് ഞാൻ ഇടുമ്പോൾ പറയാം എത്ര വേണം. പിന്നെ ആവശ്യത്തിന് വെള്ളം. നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. ഈ നമുക്ക് മസാലക്കൂട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി തേങ്ങ, കശുവണ്ടി, പെരുംജീരകം, ഒരു കഷ്ണം സിനമൺ, രണ്ട് ഏലക്ക, ഇതും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുടങ്ങാം. അതിനു വേണ്ടി ഒരു കുക്കറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കറി കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ, 4 ടേബിൾ സ്പൂൺ എണ്ണ, ഒരു ടേബിൾ സ്പൂൺ സാദാ ജീരകം, ിട്ട് വരുമ്പോൾ ഇതിലോട്ട് പച്ചമുളക്, സവാള അരിഞ്ഞത്, മുടി ഇന്ന് വഴറ്റിയെടുക്കുക. 2 സെക്കൻഡ് ഒന്നും അരി വഴറ്റിയെടുക്കുക. ഇതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഇതും കൂടി ഇട്ടിട്ട് ഒരു പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1 നുള്ള് ഗരം മസാല. എല്ലാം കൂടി ഒന്ന് ചൂടാക്കാം. കരിഞ്ഞ് പോകരുത്. ഒന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ച ടൊമാറ്റോ ചേർക്കുന്നു. നമുക്ക് വാഴത്തണ്ട് അരിഞ്ഞതും ചേർക്കും. ഇളക്കി കൊടുക്കാൻ ഇതിലോട്ട് കറിവേപ്പില, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ അരച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കും. 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത്
ഒരു രണ്ട് വിസിൽ എടുത്ത് നമുക്ക് മാറ്റി വെക്കുക. വാഴത്തണ്ടായതുകൊണ്ട് പെട്ടെന്ന് വേഗം രണ്ട് വിസിൽ മതി. കുക്കർ തുറന്ന് നോക്കാം, വിസിലൊക്കെ പെട്ടിട്ട് നല്ല കുറുമയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. നമ്മുടെ വാഴത്തണ്ട് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വാഴത്തണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.